നമസ്കാരം. നമ്മുടെയൊക്കെ പല വീടുകളിലും, എന്നല്ല മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ ഇപ്പോൾ പൊടിയുപ്പ് ഫ്രീ ഫ്ലോ സാൾട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ആരോഗ്യത്തിന് വളരെ ഹാനികരമാണെന്ന് പല പ്രാവശ്യവും പല വീടുകളിലൂടെയൊക്കെ നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എങ്കിലും വീണ്ടും വീണ്ടും പറയുകയാണ്, നമുക്ക് പലരും പറയും പുതിയ പുതിയ കാലത്തിനൊത്ത് ജീവിക്കാതെ വയ്യല്ലോ എന്ന് പലരും പറയും. എങ്കിലും നമുക്ക് പുതിയ കാലത്തിലും നമ്മളെ പുതിയ രീതികളൊക്കെ സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അത് നമ്മളെ രോഗികളുടെ ആക്കുന്നതാണെങ്കിൽ അതിൽ നിന്ന് മാറാനുള്ള സാഹചര്യമൊക്കെ നമുക്കുണ്ട്. ഇതിപ്പോൾ കാണിക്കാൻ തുടങ്ങുക എന്നു വെച്ചാൽ, ഇവിടെ വീട്ടിൽ നമ്മൾ പൊടിയുപ്പ് ഉപയോഗിക്കാറില്ല. ഇതാ ഇത് കണ്ടില്ലേ, ഇത് പാചകപാത്രങ്ങളിലെ അലൂമിനിയവും ഉപ്പ് പുളിയുള്ളതൊക്കെ അലൂമിനിയത്തിലും സ്റ്റീലിലും പാചകം ചെയ്താൽ നമ്മൾ സ്ഥിരമായിട്ട് കീമോതെറാപ്പിയിലോ അല്ലെങ്കിൽ ഡയാലിസിസിലോ ഒക്കെ പോകേണ്ടി വരുന്ന അവസ്ഥകളിലോട്ടുള്ള രോഗികളായി മാറും. ഇവിടെ ഇത് കണ്ടോ, ഇത് ഇവിടെ ഉപയോഗിക്കുന്ന റോക്ക് സോൾട്ട് അല്ലെങ്കിൽ ഇന്ദുപ്പാണ് ഉപയോഗിക്കുന്നത്. അത് വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നും, പൊടിയുപ്പ് ഉപയോഗിച്ച് ശീലിച്ചവർക്ക് അതൊരു ബുദ്ധിമുട്ട് തോന്നും. അതിന് ഉപയോഗിക്കുന്ന സ്പൂൺ ഇതാണ്, മരത്തവികളൊക്കെ ഉണ്ട്. ഇത് കല്ലുപ്പ് കലക്കിയതാണ്. അപ്പം ഇതിന് ഇത് കോരാന്താ ഇങ്ങനെയുള്ള കുഞ്ഞ് മരത്തവികൾ കിട്ടും, ചിരട്ടയും മരവും കൂടെ ഉള്ള ചെറുതായിട്ട് ഇതിങ്ങനെ കോരത്തക്ക രീതിയിലുള്ളത്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇത് കണ്ടില്ലേ, മഹാഗണി എന്ന് പറഞ്ഞ മരം നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമാണ്. അതിൻ്റെ കായ പൊട്ടി വീഴുന്ന ആ പോൾ കിട്ടുന്ന ആ കെർണലാണിത്. അതിൻ്റെ ചിരട്ട പോലുള്ള കട്ടിയുള്ള ഭാഗം വേർതിരിച്ച് അത് പൊട്ടി തന്നെ വീഴും. അതൊരു താമര ഇതള് പോലെ ഇങ്ങനെ മഹാഗണി, വലിയ മഹാഗണി മരങ്ങളുടെ ചുവട്ടിൽ ഈ സമയത്ത് അതിങ്ങനെ വീണ് കിടക്കുന്നത് കാണാം. അത് പെറുക്കിയെടുത്ത് വൃത്തിയാക്കിയാൽ നമ്മുടെ അച്ചാറുകൾ, ഉപ്പ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിളമ്പാൻ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം അച്ചാറുകളിലൂ ഇടുന്ന സ്പൂണുകൾ, നാരങ്ങയോ മാങ്ങയോ ഒക്കെ അച്ചാറുകളാക്കി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ സ്പൂണുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അത് കറുത്ത് വൃത്തികേടായിട്ടുണ്ടാകും. അത് കറുത്ത് പോകുന്നത് അതിനുള്ള അയൺ കൊബാൾട്ട് നിക്കലാണ് സ്റ്റീലിൻ്റെ എന്നുള്ള അലോയിയുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്നത്. അതിൽ നിക്കൽ എന്ന് പറയുന്നത് മാരക വിഷമാണ്. മാരക വിഷം എന്ന് പറഞ്ഞാൽ 0.065 mg ഒരു സമയത്ത് മനുഷ്യ ശരീരത്തിൽ ചെന്നാൽ മനുഷ്യന് മരണകാരണമാകുന്നതാണ്. ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യന് മരണകാരണമാകുന്ന ഒരു ലോഹമാണ് നിക്കൽ എന്ന് പറയുന്നത്. അപ്പോഴേ അതുകൊണ്ട് കഴിയുന്നതും സ്റ്റീൽ ഉപയോഗിക്കുന്നവർ ഉപ്പും പുളിയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ മരത്തവിയും. പിന്നെ ഇത് നാട്ടിൻപുറത്തുകാർക്ക് ഇപ്പം മഹാഗണി മരം ഇല്ലാത്ത സ്ഥലമില്ല. ഇത് ഉപയോഗിക്കാവോ, ഒരു സീസണിൽ നമ്മൾ എടുത്തു വെച്ചാൽ ഒരു വർഷത്തിലധികം ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു ഇത് ഈ സ്പൂണുകളൊക്കെ കഴി ഒരു വർഷത്തിലധികമായതാണ്. അതിൻ്റെ വാലൊക്കെ കുറച്ച് മുറിഞ്ഞു പോയി. ഇത് കണ്ടല്ലേ, ഉപ്പിലിട്ടതൊക്കെ ഇത് കണ്ടേ, മാങ്ങയും ഉപ്പിലിട്ടതാണ്. ഇവിടെ അങ്ങനെ അച്ചാറുണ്ടാക്കാറില്ല. മാങ്ങയും കാന്താരിമുളകും കൂടി ഉപ്പിലിട്ട് വെച്ചതാണ്. ഇത് നാരങ്ങയും കാന്താരിമുളകും കൂടി ഉപ്പിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഇത് കല്ലുപ്പ് കലക്കിയതാണ്, സോറി ഇത് നമ്മുടെ ഇന്ദുപ്പ് കലക്കി വെച്ചതാണ്, ഇത് കല്ലുപ്പ് പരലുപ്പ് കലക്കി വെച്ചതാണ്, അയഡൈസ് ചെയ്യാത്തത്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും. ഇതൊന്ന് കഴിയുന്നവർ ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.